4 മാസം പ്രായമായ മകൾ മരിച്ചത് കോവിഡ് മൂലമല്ലെന്ന് മാതാപിതാക്കൾ ന്യൂമോണിയയും ഹൃദയസംബന്ധമായ അസുഖവുമുണ്ടായിരുന്ന കുഞ്ഞിന് കൃത്യമായ ചികിത്സ ലഭിക്കാത്തത് കാരണമാണ് മരണം സംഭവിച്ചത്. മരണം കോവിഡ് മൂലമെന്ന് വരുത്തി തീർത്തതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും പിതാവ് മുഹമ്മദ് അഷ്റഫും മാതാവ് ആഷിഫയും ആരോപിച്ചു. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഇവർ മലപ്പുറത്ത് ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി 21-ാം തീയതി 7 മണിക്ക് റിസൾട്ട് അറിഞ്ഞെന്ന് പറഞ്ഞത് കുട്ടിൻ്റെ 21-ാം തീയതി അറിഞ്ഞു പറഞ്ഞ് ഞാനും പിന്നെ വൈഫും ജ്യേഷ്ഠൻ്റെ വൈഫും ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. പച്ച നുണയാണ് ചാനൽ ചർച്ചിലൊക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. 22-ാം തീയതി 28 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരൊക്കെ അറിയുന്നത്. 22-ാം തീയതി ചാനൽ ചർച്ചയുടെ റിസൾട്ട് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ കുട്ടീൻ്റെ റിസൾട്ടാണ് ചോദിച്ചത്. പോസിറ്റീവ് കേസ് ഞങ്ങളെ കുട്ടിയാണ് ചോദിച്ചപ്പോൾ അല്ല ഞങ്ങൾക്ക് അറിയില്ലെന്നാണ് ഡോക്ടറും സിസ്റ്റർമാരും പറഞ്ഞത്. ഞങ്ങളെ കുട്ടിക്ക് ന്യൂമോണിയൻ്റെയും ഈ ഹൃദയ സംബന്ധമായ രോഗമുള്ളതിന് കൃത്യമായ ചികിത്സ കിട്ടിയിട്ടില്ല. അതന്നെയാണ് ഞങ്ങൾ കുട്ടി മരിക്കാനുള്ള കാരണം. കുഞ്ഞിന് പോസിറ്റീവായത് പരിശോധനയിൽ വന്ന പിഴവാണ്. ആദ്യ സാമ്പിൾ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവാണെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് നടത്തിയ പരിശോധനയിലും മരണശേഷം നടത്തിയ പരിശോധനയിലും ഫലം നെഗറ്റീവായിരുന്നു. കുഞ്ഞിനെ എവിടെ നിന്നാണ് കോവിഡ് ബാധിച്ചതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കുഞ്ഞിനെ പരിചരിച്ച മാതാവിനോ അടുത്ത ബന്ധുക്കൾക്കോ രോഗമുണ്ടായിട്ടില്ല. 33 ബന്ധുക്കളുടെ സ്രവം പരിശോധിച്ചിട്ടും ആർക്കും കോവിഡ് ഉള്ളതായി കണ്ടെത്താനായിട്ടില്ല. എന്നാൽ കുടുംബത്തിൽ ആരുടെയെങ്കിലും ഫലം പോസിറ്റീവാകാൻ പലതരത്തിൽ ശ്രമങ്ങളുണ്ടായി. കോവിഡ് രോഗികളുള്ള വാർഡിൽ കുടുംബങ്ങളെ ഐസൊലേഷനിലാക്കി. പരാതി നൽകിയതിനെ തുടർന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഇവിടെ നിന്നും മാറ്റിയതെന്നും ഇവർ പറഞ്ഞു. കുട്ടിക്ക് കോവിഡ് രോഗമില്ല എന്ന കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. കാരണം അങ്ങനെ കുട്ടിക്ക് കോവിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കോവിഡ് വരണം. ഈ കുട്ടിക്ക് 21-ാം തീയതി എടുത്ത സാമ്പിളിൻ്റെ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ച സാമ്പിള് നെഗറ്റീവാണെന്നാണ് ഞങ്ങൾക്ക് അനൗദ്യോഗികമായിട്ട് അറിയാൻ പറ്റിയത്. 23-നും കുട്ടി മരിച്ചതിന് ശേഷം സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിലൊന്നും പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. ആരോഗ്യവകുപ്പായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഇതുവരെ അതിൻ്റെ റിസൾട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. ഈ കുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിൽ ഏപ്രിൽ 27 മുതൽ മെയ് 9 വരെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ഞങ്ങളെ നാട്ടുകാരെയും ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിലാക്കി. ഒരു കാരണത്താലും കോവിഡ് ഇല്ല എന്ന് ഞങ്ങൾ പറയപ്പെടുന്ന കുട്ടിക്ക് ഇവിടെ പേരിലാണ് ഞങ്ങളെയും ഞങ്ങളുടെ നാട്ടുകാരെയും. ആദ്യ പരിശോധനയ്ക്കെടുത്ത അതേ സാമ്പിൾ ആലപ്പുഴ വൈറോളജി ലാബിൽ പരിശോധിച്ചപ്പോൾ കോവിഡ് നെഗറ്റീവ് ആയിരുന്നുവെന്നാണ് കുടുംബം നടത്തിയ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. എന്നാൽ പിഴവ് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. കുഞ്ഞിന്റെ പരിശോധനാ ഫലങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇത് ലഭിക്കാൻ വിവരാവകാശം നൽകിയതായി കുഞ്ഞിന്റെ പുതിയ സഹോദരൻ മുഹമ്മദ് നജീബ് പറഞ്ഞു. രോഗം ബാധിച്ച് ഏപ്രിൽ 21-നാണ് കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നത്. കുഞ്ഞിന് 22-നാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. 24-ന് കുഞ്ഞ് മരിക്കുകയും ചെയ്തിരുന്നു.